ശാസ്താംകോട്ട തടാകത്തിന്റെ ആഴങ്ങളിൽ 24 പേർ നഷ്ടമായ ദുരന്തത്തിന് 4 പതിറ്റാണ്ട്. 1982 ജനുവരി 16 24 പേരുടെ മരണത്തിനിടയാക്കിയ തോണി അപകടം ഉണ്ടായത്. മരണമടഞ്ഞവരുടെ സ്മരണയ്ക്കായി തടാക തീരത്ത് ദീപങ്ങൾ തെളിയിച്ചു. തടാക ദുരന്തത്തിന് 40 ആണ്ട്. 1982 ജനുവരി 16 24 പേരുടെ മരണത്തിനിടയാക്കിയ തോണി അപകടം കേരളത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. നിറയെ യാത്രക്കാരുമായി ശാസ്താംകോട്ട അമ്പലക്കടവിൽ നിന്നും പടിഞ്ഞാറേക്കലട വെട്ടോലിക്കടവിലേക്ക് യാത്ര തിരിച്ച വള്ളമാണ് തീരമണയുന്നതിന് ഏതാനും ദൂരത്തിനിപ്പുറം അപകടത്തിൽപ്പെട്ടത്. ഞാനന്ന് അതിന്റെ തലേ ദിവസം തിരുവനന്തപുരത്ത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും അച്ഛനും അമ്മയുടെ കൂടി ഈ ശാസ്താംകോട്ട മാർക്കറ്റിൽ തഴപ്പ നെയ്ത് വിൽപ്പന നടത്തി തഴപ്പ വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഈ ചീനി മീന് മറ്റ് പലഹാരം വരെ അമ്മയും അച്ഛനോട് വാങ്ങിച്ചോണ്ടതാണ് കഴിഞ്ഞു വന്നിരുന്നത്. അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ വള്ളാപകടം സംഭവിക്കുന്നതും മരിക്കുന്നതും പിറ്റേ ദിവസമാണ് അമ്മയെ കിട്ടുന്നതും. അതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് കഴിയുകയാണ്. ഇത് എല്ലാ വർഷവും കൂടെ വരാറുണ്ട്. ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പോകാറുണ്ട്. അന്ന് പതിവിലും കൂടുതൽ ആളുകൾ വള്ളത്തിൽ കുട്ടികളും മുതിർന്നവരും യാത്രക്കാരായി ഉണ്ടായിരുന്നു. മകരപ്പൊങ്കലായ പിറ്റേ ദിവസത്തെ പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളും ശാസ്താംകോട്ട ചന്തയിൽ നിന്ന് വീട്ടു സാധനങ്ങളും ഒക്കെയായി യാത്ര തിരിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. അപ്രതീക്ഷിതമായി ഉണ്ടായ കാറ്റിൽ ആടിയുലഞ്ഞ വള്ളത്തിൽ യാത്രക്കാർ പരിഭ്രാന്തരായി ബഹളം കൂട്ടിയപ്പോൾ വെട്ടോലിക്കടവിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനായി മറ്റൊരു വള്ളമെത്തി. ആ വള്ളത്തിലേക്ക് പ്രാണരക്ഷാർത്ഥം കുറെ യാത്രക്കാർ ചാടിക്കയറുകയും കൂടി ചെയ്തതോടെ രണ്ട് വള്ളങ്ങളും മറിയുകയാണ് ഉണ്ടായത്. ഞങ്ങൾ എല്ലാ ആഴ്ചയും ശാസ്താംകോട്ട ചന്തയിൽ വരുമായിരുന്നു. സാധനങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങി വള്ളത്തിലാണ് അക്കരയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അന്നത്തെ ദിവസം സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു വള്ളത്തെ കയറി വള്ളം ഇവിടുന്ന് വിട്ട് കുറച്ച് മധ്യഭാഗത്ത് ചെന്നപ്പോഴത്തേന് ഭയങ്കരമായ കാറ്റുണ്ടായി. ഈ വള്ളം കിഴക്കോട്ട് കോളേജിന്റെ ആ ഭാഗത്തോട് ഒഴുകി അങ്ങ് പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് വള്ളം നിറച്ച് വെള്ളം കയറുകയും ആളുകൾ പരിഭ്രാന്തരാകുകയും അക്കരയിൽ നിന്ന് ഒരു കടത്തുവള്ളവും കൊണ്ട് രണ്ടുപേര് വരികയും ഈ വള്ളം രണ്ടും കൂടെ അടുപ്പിച്ചിട്ട് ഈ ഞങ്ങളിൽ നിന്ന വള്ളത്തിൽ നിന്ന് ആളുകളെല്ലാം കൂടെ മറ്റേ പുതുതായിട്ട് വന്ന വള്ളത്തിലോട്ട് കയറുകയും ചെയ്തു. അങ്ങനെ ആ വള്ളം കവന്നാണ് അപകടം രൂക്ഷമാകുന്നത്. മൊത്തം 36 പേരുണ്ടായിരുന്നു. അതിൽ 10 പേര് രക്ഷപ്പെട്ടു, 26 പേര് മരിച്ചു. നിരവധി പേരെ രക്ഷപ്പെടുത്തിയ സ്റ്റീഫൻ അവസാനം വെള്ളത്തിൽ മുങ്ങിത്താണ് മരണമറിഞ്ഞു. മുങ്ങിത്താണ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാതായതോടെ കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്ററിലെത്തിയ നേവി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് ബാക്കിയുള്ള മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ആ നടുക്കുന്ന ഓർമ്മകളാണ് കടന്നുപോയത്. മരിച്ച 24 പേരിൽ 22 പേരും പടിഞ്ഞാറക്കല്ലടയിലെ വിളന്തറ ദേശക്കാരായിരുന്നു. ഇന്നും തടാക തീരത്തെ ഈ ഓളപ്പരപ്പിൽ ആഴത്തിൽ മുങ്ങിത്താണവരുടെ വിശ്വാസങ്ങളും സ്വപ്നങ്ങളുമുണ്ട്. ന്യൂസ് ബ്യൂറോ ചവറ.